മനുഷ്യന്റെ ഉത്ഭവം തൊട്ടേ മനുഷ്യൻ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ജീവിവർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 7 കോണ്ടിനെന്റിലും 7 ഭൂഖണ്ഡങ്ങളിലും മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനുഷ്യൻ ലാർജ് ഏരിയയിൽ സ്പ്രെഡായിരിക്കുന്നത്, ഒരു സ്ഥലത്ത് കൂടി നിൽക്കാതെ ലാർജ് ഏരിയയിൽ സ്പ്രെഡായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകം മൊത്തം കോളനൈസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനിയുള്ള ചോദ്യം എന്ന് വെച്ചാൽ അടുത്ത എവിടെയാണ് നമ്മൾ കോളനൈസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് മാർസ് എന്നുള്ളത്. അപ്പോൾ മാർസ് എന്നുള്ള ഇത് കോളനൈസ് ചെയ്യാൻ പോസിബിൾ ആണോ, അത് എങ്ങനെയാണ് പോസിബിൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, മാർസിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്, ഭയങ്കര തിന്നാണ്. ഏകദേശം 100 times തിന്നാണ്, ഏകദേശം 1/1 ഉള്ളൂ മാർസിന്റെ അറ്റ്മോസ്ഫിയർ എർത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെയല്ല, അതിൻ്റെ അറ്റ്മോസ്ഫിയർ, അതിൻ്റെ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രീത്തബിൾ അല്ല. ആൾമോസ്റ്റ് 96% ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് മാർസിലുള്ളത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -80 degrees Fahrenheit ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ലോ ആണ് കമ്പയർഡ് ടു എർത്ത് എന്ന് പറയുമ്പോൾ. ഏകദേശം അന്റാർട്ടിക്കിന് ഇങ്ങോട്ട് ലോ ആയിട്ട് വരും, അത് അതേപോലെയുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ മാർസ് എന്ന് വെച്ചാൽ ലോ ഗ്രാവിറ്റി ഉള്ളൂ, ഏകദേശം 38% എർത്തിൻ്റെ ഗ്രാവിറ്റിയാണ് മാർസിലുള്ളൂ. അതുമാത്രമല്ല, അത് കുറച്ചും കൂടി സുതാര്യമാണ്, നമുക്ക് ചാടി കളിക്കാം. ഇപ്പോൾ പ്ലാനറ്റിൽ ധാരാളം സ്ഥലങ്ങളിൽ വേഗം പോകാം. പക്ഷേ ഈ മൈക്രോ ഗ്രാവിറ്റി തന്നെ മനുഷ്യന് ഒരു എന്താ പറയുക, നെഗറ്റീവ് എഫക്റ്റ് അടിക്കും. അപ്പോൾ ഈ എൻ്റയർ സോളാർ സിസ്റ്റത്തിലെ ലിവബിൾ എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ജീവിക്കാൻ കോളനൈസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള മാർസിലാണ്. പിന്നെ ടൈറ്റൻ എന്ന് പറയുന്നെങ്കിലും ടൈറ്റൻ അത്ര ഫീസിബിൾ അല്ല എന്നാണ് ഇപ്പോൾ ഉള്ള അറിവ്. അപ്പോൾ നമ്മൾ മൂണിലോട്ട് പോയിരുന്നു, നീൽ ആംസ്ട്രോങ്ങൊക്കെ മൂണിലോട്ട് പോയി. പക്ഷേ അത് ഏകദേശം 250,000 miles ആണ്. എന്നാൽ മാർസിലോട്ട് പോകുന്നെങ്കിൽ ഏകദേശം അതിൻ്റെ 10 times ദൂരമുള്ളത്. മാർസിലോട്ട് പോകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 years ഒരിക്കൽ ഒരു പ്രത്യേകിച്ച് ദിവസത്തിൽ ലോഞ്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു സമയം ഉണ്ടാവുള്ളൂ. അതായത് ഏകദേശം 3 പോകുന്നതിൻ്റെ 10 times ഉണ്ടാവുള്ളൂ. ഏകദേശം 2 billion kilometers വരും ആ ഒരു സർട്ടൻ പോയിന്റിൽ. ഏകദേശം 7 months എടുക്കും അവിടേക്ക് നമുക്ക് സെൻഡ് ചെയ്യാം, മാർസിന് സെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ നോക്കുക, പല സ്പേസ് ഏജൻസി ആവട്ടെ, ഇപ്പോൾ ഇന്ത്യ ആവട്ടെ, USA ആവട്ടെ, റഷ്യ ആവട്ടെ, അങ്ങനെ പലതരം സ്പേസ് ഏജൻസികളും ഏകദേശം 44 spacecraft അവിടേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ പലതും മിസ് ചെയ്തു, മാർസിലോട്ട് പോയില്ല, പലതും മിസ് ചെയ്തു. യൂറോപ്യൻ യൂണിയൻ്റെ ആവട്ടെ, അങ്ങനെ പല സാധനങ്ങളും അവർ തന്നെ ക്രാഷ് ചെയ്യുക ചെയ്തിരുന്നു, മാർസിൽ ക്രാഷ് ചെയ്തു. അപ്പോൾ ഏകദേശം 1/3, അതായത് 3/1 മാത്രമേ മാർസിൽ എത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മാർസിൻ്റെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പേസ് എക്സിൻ്റെ പ്ലാനാണ്. അപ്പോൾ സ്പേസ് എക്സിന് എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേസ് എക്സ് ആദ്യം 2 BFR അയക്കും. 2022 അല്ലെങ്കിൽ 2023 ആണ് BFR അയക്കുന്നത്. അപ്പോൾ 2023 2 BFR റോക്കറ്റ് അയക്കുമ്പോൾ, ഈ BFR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാറ്റേൺ ഫൈനിങ് ആയിട്ട് കുറച്ച് വലിയ റോക്കറ്റാണ്, അത് വലിയ റോക്കറ്റാണ്. ഏകദേശം 7 meters ആ ഡിഫറൻസ് ഉള്ളൂ, പക്ഷേ കപ്പാസിറ്റിയിൽ കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് എന്താ സെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരു റോക്കറ്റിൽ വലിയ സോളാർ പാനൽസ് ഉണ്ടാവും, അടുത്തതിൽ ഒരു റോവറാണ്. ആ റോവർ ധാരാളം രീതിയിൽ മൈൻ ചെയ്തിട്ട് പല റിസോഴ്സസ് നമുക്ക് ആവശ്യമുള്ളത് എടുക്കും. ഫ്യൂലാണ് അവിടെ, ഫ്യൂൽ മൈനിങ് ആണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, CO2 ഹൈഡ്രജനും അവിടെ ഉണ്ട്, അവിടെ നോർമലി ഉള്ളതാണ്. അപ്പോൾ കുഴിച്ചു കഴിഞ്ഞാൽ, മാർസിലേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഐസിൻ്റെ പാളികൾ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അവിടെ ഉള്ള ഫ്യൂൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, CO2 ഹൈഡ്രജൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഓക്സിജനും മെത്തേനുമായിട്ട് ഹൈഡ്രജൻ മാറ്റും. എന്നിട്ട് റോക്കറ്റ് അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്യൂൽ വെച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമാതിരി
ഭയങ്കര ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കും ചിലപ്പോൾ മിക്കവാറും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ മിഷന് തന്നെ ഏകദേശം 200,000 പേര് ഇന്ന് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മാർസ് എന്ന് പറയുമ്പോൾ ഈ ഡെസേർട്ടിലേക്ക് പ്ലാനറ്റ് ആണെങ്കിലും നമ്മൾ തീർച്ചയായും 2025 ഇല്ലെങ്കിൽ 2027 അതിന് മേലെ പോകില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മാർസിൽ എത്തിയിരിക്കും. പക്ഷെ മാർസിൻ്റെ സോയിൽ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായും ഡെസേർട്ടിലേക്ക് ആണെങ്കിലും ഏകദേശം 60% വാട്ടറാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. ആ വാട്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർസിനെ ഏറ്റവും കൂടുതൽ ടെറിഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർസിനെ ടെലിഫോം ചെയ്യുമ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷനാണ്. ആ അവർക്ക് റേഡിയേഷൻ ഇതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കാന്നുള്ളതാണ്. അപ്പോൾ അതേമാതിരിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ പലരും വേറൊരു രീതിയിൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളനി മാർസിൽ കോളനി എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല എങ്കിലും തീർച്ചയായും ഫ്യൂച്ചറിൽ അത് തീരുമാനമാകുമെന്ന് തീർച്ചയായും വിചാരിക്കുന്നു. കാരണം നമ്മൾ മാർസ് കോളനൈസ് ചെയ്യാൻ പോവാണ്, മാർസ് തീർച്ചയായും നമ്മൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് മാർസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഫേസ്ബുക്കിൽ ലിങ്കൊക്കെ താഴെ ഉണ്ടാവും, ഫോളോ ചെയ്യുക, ഇത് മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കാം, കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇനിയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആസ് ഓൾവേസ്, പീസ്.